നൂറു വർഷത്തിനു മുകളിൽ പഴക്കമുള്ള തറവാട് പൊളിച്ച് പുതിയ വീട് പണിയുമ്പോൾ സ്വാഭാവികമായും വീട്ടുകാർക്ക് കുറേ സംശയങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. പഴയ വീടിൻ്റെ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. പുതിയ വീട് മനസ്സിനോട് അത്രയേറെ ഇണങ്ങി നിൽക്കുന്നതാവണം. അത്തരമൊരു കഥയാണ് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് പാറത്തോടുള്ള ഈ വീടിൻ്റേത്. റബ്ബർ തോട്ടങ്ങളും മരങ്ങൾ ഇടതൂർന്നു വളരുന്ന പറമ്പുകളും കൊണ്ട് സമ്പന്നമാണ് പാറത്തോട്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകതകൾക്കിണങ്ങുന്നതാവണം വീട്. പഴയ വീടിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന പരമ്പരാഗത കേരളീയ ശൈലിയിലുള്ള എക്സ്റ്റീരിയറാണ് വീടിന് നൽകിയത്. അല്പം വലിയ പ്ലോട്ടാണ്, അതിനാൽ തന്നെ ഒറ്റ നില വീട് മതിയെന്ന് വെച്ചു. വീട്ടുകാരൻ ഒരു പൊതുപ്രവർത്തകനാണ് എന്നത് അടുത്തതായി കണക്കിലെടുക്കേണ്ട ഘടകം. അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആളുകൾ ദിവസവും വീട്ടിൽ വരും. അതൊന്നും വീട്ടുകാരുടെ സ്വൈര്യജീവിതത്തെ ബാധിക്കരുത്. ഇതെല്ലാം കണക്കിലെടുത്ത് വീട്ടുകാർ സ്വപ്നം കണ്ട വീട് സഫലമാക്കി കൊടുത്തത് കൊച്ചി ട്രോപ്പിക്കൽ ട്രേസിലെ ആർക്കിടെക്റ്റായ മിഥുൻ ജോസ് ആണ്. പബ്ലിക് സ്പേസ്, പ്രൈവറ്റ് സ്പേസ് എന്നിങ്ങനെ മുറികളെ രണ്ടാക്കി തിരിക്കുകയായിരുന്നു പ്ലാനിങ്ങിൻ്റെ ആദ്യഘട്ടം എന്ന് ആർക്കിടെക്ട് മിഥുൻ പറയുന്നു. വീടിൻ്റെ ഏകദേശം നടുവിലായി ഒരു കോട്ടിയാട് കൊടുത്തു. ഈ കോട്ടിയാടാണ് പ്രൈവറ്റ് പബ്ലിക് സ്പേസുകളെ തമ്മിൽ വേർതിരിക്കുന്നത്. അകത്തളത്തിന് വേണ്ട പകൽ വെളിച്ചവും കാറ്റും ഈ കോട്ടിയാട് തന്നെ സപ്ലൈ ചെയ്യുന്നു. വീടിൻ്റെ എക്സ്റ്റീരിയർ കാണുന്നവർ ആദ്യം ശ്രദ്ധിക്കുക, എല്ലാകൃതിയിലുള്ള വിശാലമായൊരു സിറ്റൗട്ടാണ്. വീട്ടുകാരൻ്റെ ഒരു ഓഫീസ് റൂം ഈ സിറ്റൗട്ടിനോട് ചേർന്നുണ്ട്. സിറ്റൗട്ടിൽ നിന്ന് ഒരു ചെറിയ ഫോയർ കടന്നാൽ ഫോർമൽ ലിവിംഗ് ആയി. പഴയ ഫർണിച്ചർ പോളിഷ് ചെയ്ത് ഇട്ടതാണ് ഇവിടെ. കൂടാതെ പഴയ വീട്ടിലുണ്ടായിരുന്ന ചില ഷെൽഫുകളും ഇവിടെ പുനരുപയോഗിച്ചിട്ടുണ്ട്. ബാത്റൂം, ഡ്രസ്സിംഗ് ഏരിയ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ, എന്നാൽ അലങ്കാരങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത 4 കിടപ്പുമുറികളാണ് ഇവിടെയുള്ളത്. 3 കിടപ്പുമുറികൾ വീടിൻ്റെ 3 മൂലകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2 ഭിത്തികളിലും ജനലുണ്ട്. ക്രോസ് വെന്റിലേഷൻ പെർഫെക്റ്റ്. 4-ാമത്തെ കിടപ്പുമുറി കോട്ടിയാടിൻ്റെ അടുത്താണ്. അതുകൊണ്ട് അവിടെയും കാറ്റിനും വെളിച്ചത്തിനും പഞ്ഞമില്ല. ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത ഇവിടുത്തെ ജനലുകളാണ്. ഓരോ മുറിയുടെയും ജനലുകൾ വ്യത്യസ്ത തരത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്ന പലതരം ജനലുകളുടെ ഒരു കൂട്ടമാണ്. ചില ജനലുകൾ വശങ്ങളിലേക്ക് ടിൽറ്റ് ചെയ്യുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റു ചിലത് മുകളിലേക്ക് തുറക്കാവുന്ന തരത്തിലും, ചിലത് തുറക്കാനേ സാധിക്കില്ല. തടിയും ഫ്രോസ്റ്റഡ് ഗ്ലാസും കൊണ്ടുള്ള ഈ ജനലുകൾ കർട്ടൻ ഇടാതെ തന്നെ പരമാവധി സ്വകാര്യത കാത്തുസൂക്ഷിക്കുന്നു. മുറികൾ വിശാലമായി തോന്നിക്കുന്നതിൽ ഈ ജനലുകളുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. വീട്ടുകാരുടെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കാവുന്നത് കോട്ടയാടിനപ്പുറത്തുള്ള ഫാമിലി ഏരിയയാണ്. ഫാമിലി ലിവിംഗ്, ഡൈനിങ്, ഓപ്പൺ കിച്ചൺ എന്നിവ ഒറ്റ ഹാളിൻ്റെ പല ഭാഗങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നു. ആവശ്യമാണെങ്കിൽ കോട്ടയാടുമായുള്ള ബന്ധം ഒരു സ്ലൈഡിംഗ് ഡോർ വഴി അടയ്ക്കാവുന്ന രീതിയിലാണ് ഈ ഫാമിലി ബ്ലോക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഹാളിൽ നിന്ന് മുകളിലെ ഓപ്പൺ ടെറസിലേക്ക് ഒരു ഗോവണി കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഡ്രസ്സിട്ട ഭാഗത്താണ് വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ്. ഈ ഗോവണിയുടെ താഴെയുമുണ്ട് ഒരു പെബിൾ കോട്ട്. ഡബിൾ ഹൈറ്റിലാണ് ഈ ഹാൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഹാളിൻ്റെ ഒരു വശത്താണ് അടുക്കള. ഉദ്യോഗസ്ഥയായ വീട്ടമ്മയുടെയും വക്കീലായ വീട്ടുകാരൻ്റെയും മക്കളുടെയും തിരക്ക് പിടിച്ച പ്രഭാതങ്ങൾ ഈ അടുക്കളയെ ഊഷ്മളമാക്കുന്നു. പഴയ വീടിൻ്റെ അടുക്കള പുറത്ത് നിലനിർത്തിയതിനാൽ പാചകത്തിൻ്റെ പ്രധാന ഭാഗം അവിടെയാണ് നടക്കുന്നത്. നിർമ്മാണ സാമഗ്രികളിലും ഗൃഹാലങ്കാരത്തിലും പുലർത്തിയ മിതത്വമാണ് എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം. ടൈലാണ് ഫ്ലോറിങ്ങിന്. തടിയും വെനീറും മറ്റ് അകത്തള ക്രമീകരണങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ലളിതമായി ജീവിക്കാൻ ആവശ്യമുള്ളത് മാത്രം എന്നതായിരുന്നു കേരളത്തിലെ പഴയ വീടുകളുടെ പ്രത്യേകത. അതേ സൗമ്യഭാവം പിന്തുടരാൻ ഇവിടെയും ആർക്കിടെക്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു നല്ല നിർമ്മാണശീലത്തിന് തുടക്കമാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം.